ഒരു പെട്ടി നിറയെ കാശ് ഉണ്ടെങ്കിലും എന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഏതായാലും പറയാൻ തോന്നിയല്ലോ. താങ്ക്സ്. ആ ഇനി എന്റെ മൊബൈൽ വെച്ചുകൊണ്ടിരുന്ന തനിക്ക് ചീത്തയേക്കാൻ നേരം ഉണ്ടാവുള്ളൂ. നാളെ തന്നെ തിരിച്ചു വന്നേക്കാം. രാവിലെ 10 മണിക്ക് മറയൻ പാർക്കിൽ ഞാനുണ്ടാവും, ആദ്യത്തെ ബെഞ്ചിൽ. ദൈവമേ, ഈ കുരിശിൽ നിന്ന് എന്നെ പിന്നോട്ട് കെട്ടിയെടുക്കണം. ഓ, ഇത്ര ചേർപ്പിടി ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇരിക്കാം. ഹലോ. ഹായ്. ഹലോ. എന്താ കാണാത്ത പോലെ ഇരിക്കുന്നത്? അത് കാണാത്തോണ്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഒരു വിഷയം പറയണോണ്ട് വിഷമം തോന്നരുത്. എന്റെ ഫ്രണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ, കുട്ടിയൊന്നും അപ്പുറത്തേക്ക് ഇരിക്കണോണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട്. ഞാനും എന്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കാം. കുട്ടിക്ക് അപ്പുറത്തിരുന്നും പ്രതീക്ഷിക്കാലോ. സോറി, ഞാൻ എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഇത് അടയാളം പറഞ്ഞു പോയി, അതുകൊണ്ടാ. ഞാനും കുട്ടി അന്ന് കോളേജിൽ വെച്ച് പാട്ട് പാടി സഹായിച്ചത് ഞാനാ, അത് മറക്കാൻ പാടില്ല. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും മറന്നിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബസ്വത്ത് തന്നെയാ. ഇതാ നോക്ക്. സ്പോൺസേർഡ് ബൈ ഗംഗ അസോസിയേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, എന്റെ ഡാഡി സ്പോൺസർ ചെയ്തതാ ഇത് മൊത്തം. എന്നാ എല്ലാത്തിലും കയറി നിറഞ്ഞിരിക്കണി, നിന്റെ ഡാഡി സ്പോൺസർ ചെയ്തല്ലേ. ഹലോ, ഞാൻ കാവേരിയാ. ഇത് എവിടെയാ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന. അതവളാ, ആ ഗംഗ. നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി ഞാൻ മാറി നിന്നെ. ഛേ, ഇത് താൻ കരുതുന്ന പോലെ മറ്റേ ഐ ലവ് യു കേസൊന്നുമല്ല. മാത്രമല്ല, എനിക്ക് ഈ പണക്കാരികളെ പണ്ടേ വെറുപ്പാ. മനുഷ്യത്തല്ലാത്ത വർഗങ്ങൾ. പക്ഷേ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാച. ഒരു കാര്യം ചെയ്, ഇയാൾ മറയൻ പാർക്കിന് മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വരൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതെ അതെ, എന്നെ ഒന്ന് വെറുതെവിടും പ്ലീസ്. അതിന് ഞാൻ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേറെ എവിടെങ്കിലും ചെന്നിരുന്നൂടെ? അതോ ഇവിടുത്തെ ചേരുകളും കുട്ടിയുടെ ഡാഡി സ്പോൺസർ ചെയ്തതാ? ഈ ഹോട്ടൽ തന്നെ എന്റെ ഡാഡിയുടെയാ, അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തിരിക്കും. എന്നാ ഇതിന്റെ പുറത്ത് കയറിയിരിക്കണി. സോറി. ഹലോ. താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നല്ലോ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാൻ അവളെ ശ്രമം തോന്നുന്നു. അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവളെ ആള് ശരിയല്ല. അവളെ, അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കിൽ ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. ചേട്ടാ.